കൊല്ലം സുതിയുടെ അപ്രതീക്ഷിത വിടപറയലിനു ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് സ്റ്റാർ മാജിക് ഷോ അവതാരക ലക്ഷ്മി നക്ഷത്രയും ഭാര്യ രേണുവുമാണ് അന്തരിച്ച നടൻ കൊല്ലം സുതിയുടെ ഗന്ധം ഭാര്യയുടെ ആവശ്യപ്രകാരം പെർഫ്യൂം ആക്കി നൽകിയ ശേഷം ആ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചതോടെ അവതാരക ലക്ഷ്മി നക്ഷത്രയെ വിമർശിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ച് നടനും മിമിക്രി താരവുമായ സാജു നവോദയ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പാകത്തിന് എന്തെങ്കിലും ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്നേ താൻ പറയൂ എന്നാണ് സാജു നവോദയ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുമാണ് സാജു പറഞ്ഞത് ഇപ്പോഴായി ഇതേ വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് അഭിനേതാക്കളും സ്റ്റാർ മാജിക് താരങ്ങളുമായ ഷിയാസ് കരീമും അനിമോളും കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങവേ മീഡിയയോട് വിശേഷങ്ങൾ പങ്കിടവെയാണ് ലക്ഷ്മി നക്ഷത്ര വിഷയത്തിൽ ഇരുവരും പ്രതികരിച്ചത് ഓരോ ആളുകളും ഓരോ രീതിയാണെന്നേ ഞാൻ പറയും നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അപ്പോൾ രീതികളിലും മാറ്റമുണ്ടാകും ലക്ഷ്മി പെർഫ്യൂം ചെയ്ത വീഡിയോ ഞാൻ കണ്ടിരുന്നു എനിക്ക് അപ്പോഴാണ് പെർഫ്യൂം അങ്ങനെ ചെയ്യാനാകുമെന്ന് അറിയുന്നത് തന്നെ ലക്ഷ്മി അത് എന്തിനാണ് യൂട്യൂബിൽ പങ്കിട്ടതെന്ന് തനിക്ക് അറിയില്ലെന്നും താൻ പഠിച്ച കിതാബിൽ ആർക്കെങ്കിലും സഹായം ചെയ്താൽ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയരുതെന്നാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ആരോടും പറയില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലോ എന്നാണ് ഷിയാസ് പറഞ്ഞത് പിന്നീട് അനുമോളാണ് സംസാരിച്ചത് താൻ സുതിച്ചേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു അങ്ങനെ ഞാനാണ് ലക്ഷ്മി ചേച്ചിയോട് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ചേച്ചി അത് ചെയ്തു കൊടുത്തു പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ലോകം അറിയട്ടെ ആർക്കെങ്കിലും ഉപകാരം ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയാകും ചേച്ചി അത് പങ്കുവച്ചത് എന്നാണ് വിഷയത്തിൽ പ്രതികരിച്ച് അനുമോൾ പറഞ്ഞത് സുധിയുടെ മരണശേഷം ആ കുടുംബത്തിന് താങ്ങും തണലുമായി എപ്പോഴും ലക്ഷ്മി നക്ഷത്രം നിൽക്കാറുണ്ട് എല്ലാ മാസവും ഒരു തുക സുധിയുടെ ഭാര്യ രേണുവിനും മക്കൾക്കുമായി ലക്ഷ്മി നൽകുന്നുണ്ട് രേണു തന്നെയാണ് ഒരിക്കൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മരണശേഷം മാത്രമല്ല മരണത്തിന് മുമ്പും സുതിചേട്ടനെ സഹായിക്കുകയും അദ്ദേഹം പോലെ കണ്ട് സ്നേഹിച്ചിരുന്ന ആളുമാണ് ലക്ഷ്മിയെന്നും രേണു പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൊല്ലം സുതിയുടെ മരണശേഷം സുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടതോടെയാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് വിമർശനം കൂടിയത് അതേസമയം ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം സാജു നവോദയെ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു സുതിയെ വിറ്റ് കാശാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് പുതിയ അഭിമുഖത്തിൽ സാജു നവോദയ പറഞ്ഞത് സുതി പോയി ഇനി ആ കുഞ്ഞുങ്ങളുടെ കാര്യം രേണുവിന് നോക്കണം ചേട്ടൻ പോയി എന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ കുറച്ച് ബോൾഡായി നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് മക്കളിൽ ഒരാൾ കൈക്കുഞ്ഞാണ് അവനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളർത്തി വലുതാക്കണമെങ്കിൽ മൂലയ്ക്കുതുങ്ങി നിന്നിട്ട് എന്നും നമ്മൾക്കുള്ള വിഷമത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി രേണുവിന്റെ മനസ്സിലുണ്ടാകും പിന്നെ രേണുവിനെ കുറ്റം പറയാൻ വരുന്നവർ അവരുടെ ഭാഗം ക്ലിയർ ആണോ എന്ന് കൂടി നോക്കിയിട്ട് വേണം കമൻറ്റുകൾ എഴുതി കൂട്ടിവെക്കാനെന്നും സാജു പറയുന്നു ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണെന്നല്ലേ പറയാറ് ഇതൊക്കെ അവനവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ മനസ്സിലാകുമെന്നും മുമ്പ് സുധിയെ മോശമായി നിരവധി യൂട്യൂബ് ചാനലുകൾ പലതും എഴുതി പിടിപ്പിച്ചു വിട്ടിരുന്നു എന്നാൽ സുതിയുടെ മരണശേഷം അതെല്ലാം മാറി ഞങ്ങളുടെ സുതിചേട്ടൻ എന്ന രീതിക്ക് എഴുതി തുടങ്ങി സുതി എന്താണ് എങ്ങനെയാണെന്നത് തങ്ങൾക്കറിയാം അഞ്ചു വർഷത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അന്നൊക്കെ തൻ്റെ വീട്ടിലായിരുന്നു സുതി കിടന്നിരുന്നത് ആ ഫാമിലിയുമായി അത്രയും ബന്ധമുള്ളവരാണ് ഞങ്ങളെന്നും സാജു പറയുന്നു പിന്നെ ലക്ഷ്മി നക്ഷത്രങ്ങളുടെ വിഷയത്തിൽ സുധിയെ വിറ്റ് കാശാക്കുന്നുവെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കും അങ്ങനെ തോന്നും സുധിയുടെ കാര്യത്തിന് ഞാൻ രാജേഷ് പറവൂർ തുടങ്ങിയവർ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു പക്ഷേ തങ്ങൾക്കാർക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നും ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പോ പാകത്തിന് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ താൻ പറയുന്നുവെന്നും സാജു പറയുന്നു ജനങ്ങളിലെ കിട്ടുകൊടുത്തത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക ഞങ്ങളറിയാതെ വേറൊരാൾ ഷൂട്ട് ചെയ്ത് ഇട്ടതാണെന്ന് പറഞ്ഞാലും ഓക്കെയാണ് അല്ലാതെ ഇവർ തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ മരിക്കുന്നതിന് മുമ്പ് സുതിക്കെതിരെ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് സുതിക്ക് വേണ്ടി വീഡിയോ ഇടാൻ ആരും വന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നും സാജു പറഞ്ഞു പക്ഷേ അവസ്ഥ വന്നപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണെന്നാണ് എല്ലാവർക്കും ചിന്ത പോയതെന്നും സാധാരണ ഒരു ബുദ്ധിയുള്ളവർക്ക് അങ്ങനെയാണ് തോന്നുക അതിന് പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആയിരുന്നുവെങ്കിൽ അത് ഹൈഡ് ചെയ്ത് ചെയ്യണമായിരുന്നു എല്ലാം ഒരു ചിരിയിലൂടെ തള്ളിക്കളയുകയാണ് താനെന്നും സുധിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറെ പറയാനുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണെന്നും സാജു നവോദയെ പറയുന്നു അടുത്തിടെ ആയിരുന്നു സന്നദ്ധ സംഘടന സുധിയുടെ കുടുംബത്തിനായി നൽകിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നത് പ്രോഗ്രാമും മറ്റുമായി തിരക്കിലായിരുന്നതിനാൽ ലക്ഷ്മി നക്ഷത്ര പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല